ഫാലസി ഓഫ് ഇക്വക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ചെയ്ത് സംസാരിക്കുക, ഇക്വക്കേറ്റ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്ത് സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഓൾ ട്രീസ് ഹാവ് ബാർക്സ്, എല്ലാ മരങ്ങൾക്കും തൊലിയുണ്ട്. ആൻഡ് എവറി ഡോഗ് ബാർക്സ്, ആൻഡ് ദെയർഫോർ എവറി ഡോഗ് ഈസ് എ ട്രീ. ഇത് ഫാലസി ഓഫ് ഇക്വക്കേഷൻ. പലപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇങ്ങനെയായിരിക്കും, പരസ്പരം കുഴച്ച് സംസാരിക്കും. നമ്മൾ വിചാരിക്കും, അല്ലെ പപ്പു ചോദിക്കണം നീ ആരാണെന്ന്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ ഈ ഫാലസീസ് ഞാൻ ഇതിന്റെ പവർ പോയിന്റ് തന്നിട്ട് പോകാം, ഒന്ന് ഒന്ന് വായിച്ചു നോക്കുക സിസ്റ്റത്തിലിട്ടിട്ട്. പിന്നെ ഇതാണ് ഒരു കട്ട ഓഫ് ഫാലസി, നാച്ചുറലിസ്റ്റിക് ഫാലസി. എന്താ അറിയാം സാറെ, എങ്ങനെയാണ്? ഓക്കെ, റൈറ്റ്, 2 മണിക്ക് സ്റ്റോപ്പ് ചെയ്യാം, 15 മിനിറ്റ് ഉണ്ട്. നാച്ചുറലിസ്റ്റിക് ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പറയുന്ന നമ്മള് പ്രകൃതിദത്തമായ മഞ്ഞളും രാമച്ചുവും. ഓ, ഈ പ്രകൃതിദത്തം എന്ന് കേട്ട് കഴിഞ്ഞാണ്ടല്ലേ നമ്മൾ നമ്മുടെ പരിപാടി തീർന്നു എന്ന് പറഞ്ഞാൽ, ഈ പ്രകൃതിദത്തമായത് എന്തും മഹത്തരം, ശ്രേഷ്ഠം, ശുദ്ധം, വിശിഷ്ടം എന്നുള്ള ലോകോത്തര അബദ്ധധാരണ നമ്മളുടെ സമൂഹത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, ലോകത്ത് പ്രകൃതി കണ്ടുപിടിച്ചോണം വലിയ വിഷയങ്ങളൊന്നും ആരും കണ്ടുപിടിച്ച പ്രകൃതി ഒരു ചുമ്മാതെ ഒരു പേഴ്സണിഫിക്കേഷൻ പറഞ്ഞില്ല, പ്രകൃതി എന്ന് പറഞ്ഞ ഒരാളൊന്നും ഇല്ല, പ്രകൃതി ഒന്നുമില്ല. പ്രകൃതിയിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട്. കോടി ആയിരക്കണക്കിന് 10,000,000 സ്പീഷീസുകളെ നിർദ്ദയമായി തൂത്തെറിഞ്ഞ ഒന്നാണ് പ്രകൃതി. ഞാൻ മഴയുടെ കാര്യം പറഞ്ഞു, പ്രകൃതിക്ക് മനുഷ്യനോട് അനുഭാവവും ഇല്ല, വെറുപ്പുമില്ല, പ്രകൃതിയെ ഉപയോഗിച്ച് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചില പ്രകൃതി കൃഷി, ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിടയ്ക്ക് ഞാൻ ചോദിക്കും, കൃഷി അല്ലയോ ലോകത്തെ ഏറ്റവും പ്രകൃതി വിരുദ്ധമായ കാര്യം? ഒന്നാന്തരം പ്രകൃതി വിരുദ്ധമായ കാര്യമല്ലയോ കൃഷി? ഒരു സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള ധാന്യം അല്ലെ കൃഷി സാധനങ്ങൾ മറ്റൊന്നും പാടില്ല എന്നുള്ള വ്യവസ്ഥയോടെ ആ സ്ഥലത്ത് മാത്രം നമ്മൾ നമുക്ക് വേണ്ടി കൃഷി ചെയ്യുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ പ്രകൃതിയിൽ കൃഷി ഉണ്ടാവില്ല. നെല്ലൊക്കെ ഉണ്ടാവും, അവിടെ ഇവിടെയൊക്കെ ഓരോ നെൽച്ചെടി ഉണ്ടാവും, പോയി അവിടെ ഇവിടെ ഈ ജംഗ്ഷനിൽ അടുത്ത ജംഗ്ഷനിൽ ഇങ്ങനെ ഉണ്ടാവും. കൃഷി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ മേളിലുള്ള ഒരു ഇടപെടലാണ്. ജലസേചനം എന്ന് പറയുന്നത് പ്രകൃതിയുടെ മേളിലുള്ള ഇടപെടലാണ്. വീട് എന്ന് പറയുന്നത് പ്രകൃതിയുടെ മേളിലുള്ള ഒരു ഇടപെടലാണ്. ഇതെല്ലാം പ്രകൃതി വിരുദ്ധമാണ്, എല്ലാം പ്രകൃതി വിരുദ്ധമല്ലേ? ഇപ്പൊ ഒരു സ്ഥലത്ത് പ്രത്യേകമായ ഒരു വിള കൃഷി ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രത്യേക കീടങ്ങൾ വരും, പ്രത്യേക കീടങ്ങൾ തന്നെയായിരിക്കും അവിടെ വരുന്നത്, അതിനെ നേരിടേണ്ടി വരും. ഈ വിളയും കളയും ഉണ്ടാകുന്നത് നമുക്കാണ്. പ്രകൃതിക്ക് എന്തോ കള ഉണ്ടെങ്കിൽ എന്തോ നെല്ലും പുല്ലും നമുക്കാണ്. അല്ല പ്രകൃതി, ഓ നെല്ലാണല്ലോ വളരുന്ന, ആഹാ എന്റെ ആഗ്രഹം സാധിച്ചു എന്നൊന്നും പ്രകൃതിക്കില്ല. പ്രകൃതിയിൽ വിഷമുണ്ട്, കളയുണ്ട്, നെല്ലുണ്ട്, പുല്ലുണ്ട്, പ്രകൃതിക്കൊന്നും ഒരു വിഷയമല്ല. മനുഷ്യനോട് പ്രത്യേക അനുഭാവവും ഇല്ല, മനുഷ്യനോട് പ്രത്യേക വെറുപ്പും ഇല്ല. പ്രകൃതി വളരെ ന്യൂട്രലാണ്. എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. കാർസിനോജൻസ് ഇഷ്ടം പോലെ ഉണ്ട്, വിഷമുണ്ട്, നിങ്ങൾ ഈ പറയുന്ന വിഷം അതുമുണ്ട്. കെമിക്കലേ ഉള്ളൂ, കെമിക്കൽ അല്ലാതെ ഒന്നുമില്ല ഈ പ്രകൃതിയിൽ. നിങ്ങളിലും എന്നിലും കെമിക്കൽ അല്ലാതെ വേറെ ഒരു സാധനവും ഇല്ല. ഏതെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നിർത്തിയിട്ട് പോയിക്കോളാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ കെമിക്കൽ അല്ലാതെ ഒരു സാധനം ഉണ്ടെങ്കിൽ, അപ്പൊ നേച്ചർ വിശിഷ്ടമാണ്. അതുപോലെ തന്നെ ഫ്രീ നേച്ചർ, അത് നാച്ചുറൽ ആയിട്ട് നേച്ചറിൽ എന്തെല്ലാം നേച്ചറൽ റേപ്പ് നടക്കുന്നില്ല, നമ്മൾ അംഗീകരിക്കുന്നു. നമ്മളൊരു അമ്മ പെങ്ങന്മാരുടെ ബോധമില്ലാതല്ലേ ഓരോരോ ഈ സദാചാര വിരുദ്ധതയല്ലേ മൃഗങ്ങൾ നടത്തുന്നത്, നമ്മൾ അംഗീകരിക്കുന്നു. എങ്കിൽ നിങ്ങൾ നമ്മളൊരു പ്രകൃതിപരമായ ജീവിതമാണ്. ഇനി പ്രകൃതിപരമായ ജീവിതത്തിൽ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണ്? പഴങ്ങൾ കഴിക്കുക, പ്രകൃതിജന്യമായ പഴങ്ങൾ, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി. ഇത് ഏത് ആപ്പിളാണ്, ഏത് ഓറഞ്ചാണ്? ഞാൻ ഇതൊന്ന് നാച്ചുറൽ ഫാലസി അവിടെയും പറഞ്ഞ കാര്യമാണ്, പന്തളത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലേ, ഈ പ്രകൃതിയിൽ യഥാർത്ഥ പ്രകൃതിയിൽ കിട്ടുന്ന പഴങ്ങളൊക്കെയാണ്, കണ്ടോ? ഏത്തക്ക ഇരിക്കുന്നുണ്ടോ? 2 ബീഡി പോയി. കോൺ നെല്ല് കണ്ടോ? ക്യാരറ്റ് ഉണ്ടോ? കണ്ടു നോക്കേ, തലേ കൈ വെക്കരുത്. ക്യാബേജ്, ക്യാബേജ് ഒക്കെ 100 വർഷം ചരിത്രമേ ഉള്ളൂ. ഇതൊക്കെ ജനിതക വ്യതിയാനം വരുത്തി. എങ്ങനെ ജനിതക വ്യതിയാനം വരുത്തിയെന്ന് കർഷകൻ അറിയാവോ? ജീനെ കുറിച്ച് കർഷകന് ജീനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ അവൻ ഗുണങ്ങൾ നോക്കിയും ആകൃതി നോക്കിയും മണം നോക്കിയും രുചി നോക്കിയും അവൻ മാറ്റി 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 എടുക്കും. അപ്പൊ ശരിക്കും അവൻ മാറ്റുന്നത് ആ ജീനുകളെയാണ്. നിങ്ങൾ ആ ജീനുകളെയാണ് മാറ്റുന്നത്. ജീനുകളെ മാറ്റുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. കർഷകൻ ഒരാൾ എനിക്ക് പറഞ്ഞു, ഞാൻ ചോദിച്ചു, സാറേ നിങ്ങൾ ഈ ജൈവ കൃഷി വഴി എത്ര
പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ ഞങ്ങൾ 156 വിത്തുകൾ പുതുതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ല ജനിതക വ്യതിയാനം വരുത്തി, ഏ ജനിതക വ്യതിയാനം ഒന്നുമില്ല, അതൊക്കെ മൾട്ടിനാഷണൽ കമ്പനി ചെയ്യുന്ന, ഇത് നമ്മൾ കർഷകൻ തനതായി ഉണ്ടാക്കിയ. ഞാൻ പറഞ്ഞ കർഷകൻ തനതായി ഉണ്ടാക്കിയാണെങ്കിലും അത് അവർ ശരിക്കും ജീനുകളല്ലേ തിരഞ്ഞെടുക്കുന്നത്, അപ്പൊ അത് ജനറ്റിക് എഞ്ചിനീയറിംഗ് തന്നെയല്ലേ. ഏ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തം മൾട്ടിനാഷണൽ. ഞങ്ങൾ സാറേ തത്വം അത് തന്നെയല്ലേ. സാറേ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ്. ആ മതി, സാറിനെ പോലുള്ള ഒരാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രി വരാനായിട്ട് ഒരു 10 മിനിറ്റ് വൈകി. അപ്പൊ ഞങ്ങളിട്ടിരിക്കും എന്തെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞ് സംസാരിക്കും. പുള്ളി പറയുന്നത് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ചെയ്യുന്ന സാധനം. യഥാർത്ഥത്തിൽ കർഷകർ എങ്ങനെയാണോ ഒരു ചെന്നായ, എല്ലാ പട്ടിയും ചെന്നായയാണ്, ഒരു ലാബ്രഡോറോ അല്ലെ ഒരു പോമറേനിയനോ അല്ലെ ഒരു ഡാഷ്മണ്ടോ, ഈ സാധനങ്ങളെല്ലാം ചെന്നായ്ക്കളാണ്. അവയുടെ ഓരോ ഗുണത്തിന് ചിലപ്പോൾ ഇണക്കമായിരിക്കും, ചിലപ്പോൾ ഫെറോസിറ്റി ആയിരിക്കും. ഇതിന് ഓരോരോ ഗുണങ്ങൾ അനുസരിച്ച് അതിനെ മാറ്റിയിട്ട് അവ തമ്മിൽ മാത്രം ഇന്റർബ്രീഡ് ചെയ്ത് തലമുറകൾ കഴിയുമ്പോൾ അതൊരു പ്രത്യേക ജനുസായി മാറിയാണ്. ഇത് ജനറ്റിക് എഞ്ചിനീയറിംഗ് തന്നെയാണ്. പക്ഷെ ജീനുകളാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് അണ്ണന്മാർ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ബ്രീഡർമാർക്ക് എന്ത് ജീനുകൾ, പക്ഷെ അവർ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇത് തന്നെയാണ് കർഷകനും ചെയ്യുന്നത്. അവനൊരു ആ ഈ വിള നല്ല കിട്ടുന്നുണ്ട്, അത് മാറ്റിവെക്ക് വിത്തായിട്ട് എടുക്കുക. അങ്ങനെ കുറെ കർഷകൻ കഴിയുമ്പോൾ ആ ഒരു വിത്തായി മാറും. ഈ BT എന്ന് പറയുന്ന സാധനം ഇത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ 2 യൂറിയ ഇല്ല എന്ന് പറഞ്ഞോണം, 2 സാധനവും ഇല്ല. ഇതാണ് യഥാർത്ഥത്തെ പഴങ്ങൾ, നാച്ചുറൽ. ഈ പ്രകൃതി ചികിത്സക്കാരെന്ന് പറഞ്ഞ് കഴിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, ഒന്നാം നേരം പ്രകൃതിയിൽ ഇടപെട്ട് വിളകളിൽ ഇടപെട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഇവർ കഴിക്കുന്നത്. ഈ ആപ്പിള്, ഇവിടുന്ന ഈ ആപ്പിള്, ഇതൊക്കെ കൃത്രിമം എന്നൊരു വാക്കുണ്ടല്ലോ. യഥാർത്ഥ കൃത്രിമമായിട്ട് ഒരു വസ്തുവില്ല, പക്ഷെ ആ വസ്തുവിൽ നമ്മൾ എഞ്ചിനീയറിംഗ് നടത്തി, ജനിതക വ്യതിയാനം നടത്തിയാണ് ഇന്നത്തെ ആപ്പിള്, ഇന്നത്തെ പഴം. ഇതൊന്നും പ്രകൃതിയിലോട്ട് പഴം, നിങ്ങൾ ഇങ്ങനെ പഴമേ കാണത്തില്ല പ്രകൃതിയിൽ, അങ്ങനെ പഴവും ഇല്ല. നമ്മൾ കഴിക്കുന്ന എല്ലാ ധാന്യങ്ങളും വിളകളും പഴങ്ങളും എല്ലാം നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം കഴിച്ചിട്ടാണ് പ്രകൃതി ചികിത്സയെന്നും പ്രകൃതി ജീവനവും പ്രകൃതി കൃഷി പ്രകൃതി വിരുദ്ധമാണ് ഏറ്റവും വലിയ പ്രകൃതി കൃഷി. ഇതാണ് നാച്ചുറലിസ്റ്റിക് ഫാലസി. ഞങ്ങളെല്ലാം പ്രകൃതിയുടെ ആൾക്കാരാണ്. അങ്ങനെ ആർക്കും സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം.